നമ്മൾ ഇന്നലെ രാത്രി കളഞ്ഞ അതേ ജെല്ലി ഫിഷ് തന്നെയാണ് ഇവിടെ ഇവിടെ നോക്കിയേ ഒരു പാലം തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഒരു നോക്കിയാൽ ജെല്ലി ഫിഷ് ഇറങ്ങി കിടക്കുന്നത് വെറും ബ്ലൂ കളർ ഒരേ നമ്മൾ ഹനുമാൻ കല്ലുകൊണ്ട് പാലം ഉണ്ടാക്കി അതുപോലെ നമ്മൾ ചൊറി കൊണ്ട് പാലം ഉണ്ടാക്കിയിരിക്കുന്നു കടലിൽ നോക്കിയതാ അവിടേക്ക് നോക്കാനില്ലേ ഇതുപോലെ അയ്യോ നേരം എടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഇതിപ്പോ ഇങ്ങനെ കിടന്നിട്ട് ഇത് അടിച്ചേറും എന്നെ എല്ലാ ജങ്ക് കൂടെ പുറമേക്കും എന്നെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി പോയി പണിക്ക് പോയിട്ട് വന്നിട്ട് രാവിലെ നമ്മൾ പണിക്ക് വന്നിട്ടുണ്ട് വലിയ വള്ളത്തില് അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം രാത്രി പോയി ഒന്നും കിട്ടിയില്ല അതേതായാലും വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ നോക്കാം പരമാവധി ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയപ്പോഴേക്കും ഞാൻ കണ്ടില്ലേ ഒക്കിലൻ മഴ അപ്പോൾ നമുക്ക് ഇന്നും കൂടെ മഴ നനയേണ്ടി വരും എന്നാ തോന്നുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് ഇപ്പോൾ രാവിലെ പണിക്ക് വന്നിട്ടുണ്ട് കിട്ടുമോന്നെന്ന് അറിയാൻ വയ്യ ഏതായാലും കിട്ടിയാൽ കൊള്ളാമായിരിക്കും ഞാൻ എത്രത്തോളം വീഡിയോ ഇടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് മീൻ കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാൻ വൈകുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ഉറപ്പായിട്ടും വീഡിയോ വന്നിരിക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വയ്യ മീൻ കിട്ടുന്നത് എങ്ങനെയാണ് പോരാത്തിന് കാറ്റും മഴയും ഉണ്ട് ഒരു കാറ്റും മഴയത്ത് നമ്മൾ ഒരു അടാർ ഫിഷിങ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക അപ്പോൾ നമ്മൾ എത്രത്തോളം വിഷ്വൽസ് കിട്ടുമെന്ന് അറിയാൻ വയ്യ കാര്യം ഫ്രണ്ട്സിൽ മഴവെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഴുമ്പോഴേക്കും അത്രയും ക്വാളിറ്റി കുറയുന്നുണ്ട് ഞാൻ ഇടയ്ക്കായി തുടയ്ക്കാൻ നോക്കാം തുണച്ചാലും ചിലപ്പോൾ ആ സമയത്തുള്ള ഒരു ഫോഗ് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ മഴ വരുന്ന സമയമായതുകൊണ്ടാണ് ഇങ്ങനെ പണി കിട്ടുന്നത് നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം ഗായ്സ് അപ്പോൾ നമ്മൾ വള്ളത്തിൽ കിടക്കുന്ന വെള്ളം കോരിയാണ് എൻ്റെ പൊന്ന് നിറഞ്ഞു കിടക്കുകയാണ് മഴ പെയ്തിട്ട് അപ്പോൾ ഗായ്സിനെ ആ ഇപ്പോൾ വലിയ വള്ളത്തിൽ കയറിയിരിക്കുകയാണ് നമ്മളെ വലിയ വള്ളത്തിൽ അപ്പോൾ വലിയ വള്ളത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ആൾക്കാരൊക്കെ കിടക്കുകയാണ് കുറേ പേര് കിടക്കുന്നുണ്ട് കുറേ പേര് നമ്മൾ ഇതുവരെ വല അടിച്ചിട്ടില്ല നമ്മൾ നേരെ ഇപ്പോൾ നമ്മളെ കൊല്ലം അടുപ്പിച്ച് എത്താറായി അതായത് പരവൂരൊക്കെ കഴിഞ്ഞ് നമ്മളെ കൊല്ലമാണ് ഇതോ കാണുന്നത് ഈ സൈഡ് കാണുന്ന ബിൽഡിങ്ങാണ് ഇതൊക്കെ കൊല്ലത്തിൻ്റെ ബിൽഡിങ്ങാണ് ഇതോ കാണുന്നത് എനിക്കാണെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ബാക്ക് ഡിസ്പ്ലേ ക്യാമറ വെള്ളം നനഞ്ഞെന്നാണ് തോന്നുന്നത് ബാക്ക് ഡിസ്പ്ലേയിൽ ഒന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളിപ്പോൾ വലിയ വള്ളത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ ഇപ്പോൾ വള്ളത്തിലെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മളെ വലിയ വള്ളത്തിൽ ക്യാമറ ഇരിക്കുകയാണ് ഫ്രണ്ടിൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ച് തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് നമ്മൾ വലയിൽ വിടുന്ന റോപ്പ് ഇപ്പോൾ വലയിൽ വിടുന്ന റോപ്പാണ് തന്നെ നമ്മൾ ഇത്ര ഇതിൽ ചുറ്റി വെച്ചിരിക്കുന്നത് എത്ര എത്രത്തോളം ഒരു റൗണ്ട് ഇതിൽ വലയെ ചുറ്റി ഇരിക്കുകയാണ് മൊത്തത്തിൽ നിറച്ച് നമ്മൾ ഈ റോപ്പ് ഇതാ ഇതിലേ കൂടെ കടന്ന് നേരെ ഇതിലേ കൂടെയാണ് നമ്മൾ ബീച്ചിലെ ആ എൻഡിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിങ്ങാണ് അതായത് വലയുടെ അളവ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം നീളമുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു റിങ് കാലാണ് അപ്പോൾ നമ്മൾ ഇതിൽ സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പിന്നീട് പരിചയപ്പെടാം നമുക്ക് ഏതായാലും നമ്മളിപ്പോൾ വല അടിക്കാതെ നമ്മൾ ഇത്രയും ദൂരം ഓടി അതായത് കൊല്ലം അടുപ്പിച്ച് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കൊല്ലത്തിൻ്റെ അടുത്ത് എത്താറായിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ വല ഇതുവരെയായിട്ട് അടിച്ചിട്ടില്ല കാരണം മീനൊന്നും കാണാനില്ല മീൻ കാണാനില്ലാത്തതുകൊണ്ട് പോരാത്തതിന് ജെല്ലി ഫിഷൊക്കെ ഒരുപാടുള്ളതുകൊണ്ടും നമ്മൾ വല അടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും കൊല്ലത്തിന് നേരെ പോയിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൊല്ലം കാണുന്നു വള്ളത്തിൽ വന്ന് നേരെ കൊല്ലം കാണുന്ന ആ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ്ടില്ലേ നമ്മളെ വലിയ ബിൽഡിങ്ങൊക്കെ കാണുന്നതാണ് വലിയ ബിൽഡിങ്ങൊക്കെ ആ കൊല്ലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ബിൽഡിങ്ങൊക്കെ കാണുന്നതാണ് കാണുന്നത് കൊല്ലംകട ഇവിടെ നിന്ന് നമ്മൾ സാധാരണ നമ്മൾ അഞ്ചംഗത ഈ ഭാഗത്താണ് ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ കൊല്ലം ഇവിടെ ഇങ്ങോട്ട് കയറി കിടക്കും ആ കാണുന്നതാണ് ഇതാണ് കൊല്ലത്തിൻ്റെ എൻഡ് നമ്മുടെ ഹാർബറിൻ്റെ എൻഡ് തൈ ഇവിടെയാണ് അപ്പോൾ മറ്റു വള്ളമൊന്നുമില്ല നമ്മൾ മാത്രം ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ വയർലെസ് സൗണ്ട് ഒരുപാട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ കൂടുതലായിട്ട് എടുക്കുന്നില്ല നമുക്ക് ഏതായാലും പതുക്കെ ഇതായിട്ട് നമുക്ക് പരിചയപ്പെടാം നമ്മളിപ്പോൾ നേരെ കറക്റ്റ് കൊല്ലം ഹാർബറിൻ്റെ നേരെ കിടക്കുകയാണ് കൊല്ലം ഹാർബറും ലൈറ്റ് ഹൗസും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ടും നമ്മൾ വടക്കോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊല്ലത്തിൻ്റെ നേരെ
ഉൾക്കടലിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഉൾക്കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉൾക്കടലല്ല, ഒരു ഏകദേശം 5 കിലോമീറ്ററോളം ഉൾക്കടലിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. കൊല്ലത്തിൻ്റെ നേരെ 5 കിലോമീറ്റർ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ വള്ളം, നമ്മൾ ആ മീൻ തിരക്കി തിരക്കി നമ്മൾ 5 തെങ്ങിൽ നിന്ന് കൊല്ലത്ത്, അതായത് ഇത്ര കിലോമീറ്റർ, 50 ഇത്ര കിലോമീറ്റർ നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ കൂട്ട വള്ളങ്ങൾ കാണുന്നുണ്ട്. കൂട്ട വള്ളമാണ് ബോട്ടാണോ എന്ന് അറിയാൻ വയ്യ. നമ്മൾ ഏതായാലും ഓടി നോക്കിയാണ്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടാന്ന് പറയും. നമ്മളങ്ങനെ കൊല്ലം കണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നീണ്ടകര ആ ഒരു ഭാഗത്തിൻ്റെ നേരെ ഉൾക്കടലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വല അടിക്കാൻ പോവുകയാണ്. അതായത് മറ്റു വള്ളങ്ങളൊക്കെ അവിടെ വല അടിച്ച് നിൽക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വള്ളത്തിലൊക്കെ കൂടെ കൊണ്ടുപോകുമെന്ന്. വള്ളത്തിൽ നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, ഞങ്ങളെ കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല എപ്പോൾ മാറുമെന്ന്. അതായത് കാറ്റ് വരും, ചില സമയത്ത് മഴ വരും, കാറ്റും മഴയൊക്കെ ഒരുമിച്ച് വരുന്ന സമയമുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തണുപ്പ് കൂടുതലായിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങളെയൊക്കെ തിരിച്ച് കരയിലോട്ട് കൊണ്ടുവരേണ്ട ആ ഒരു സിറ്റുവേഷനാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പണിക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊന്നും കൊണ്ടുപോകാത്ത വിളിച്ചിട്ട് ആരെയും ഇതുപോലെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് കടലിൽ പോകാൻ കടൽ കാണാനും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് സമയം, നമ്മൾ ഹോൺ അടിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ക്രിസ്മസ് ടൈം അല്ലെങ്കിൽ ന്യൂ ഇയർ ടൈമിൽ നിങ്ങൾ 5 തെങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വള്ളത്തിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി കടൽ കാണിക്കാം. അതുപോലെ തന്നെ കടലിൽ പോയി കറങ്ങി ചുറ്റി കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാ ഇതിലൊന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ കെട്ടടിക്കുകയാണ്. മല അടിക്കാനുള്ള സമയമായി, മല അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മീൻ കണ്ട വല പോലും അങ്ങനത്തെ രീതിയിൽ നമ്മൾ എല്ലാ ആൾക്കാരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. വേണ്ട ചാടാൻ വേണ്ടി രണ്ടുപേരും റെഡിയായി. ബാക്കിയുള്ളവർ വലയും ആകെ റോപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് റോപ്പ് ഇറങ്ങി കൂടുതൽ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പേര്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സൈഡിൽ മീൻ നിൽക്കുകയാണ്. അപ്പോൾ ഗായസ് നമ്മളിപ്പോൾ മീന് കൊണ്ടിരിക്കുകയാണ്. രണ്ട് തക്കുണ്ട്, ഒന്നല്ല മൂന്നുണ്ട്, മൂന്നുണ്ട്, മൂന്നുണ്ട്. ഗായ്സ് മീൻ കണ്ട് നമ്മൾ വല എടുക്കാൻ വേണ്ടി പോവുകയാണ്. വെയിറ്റ് വയ്ക്കാൻ ഒരാൾ റെഡി ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റിങ് എടുക്കാൻ വേണ്ടി നമ്മൾ ചേട്ടനൊക്കെയാണ് റിങ് എടുക്കുന്നത്. ഇത് വല വിടുന്ന വലതാണ്, അതാണ് പോയിക്കോളും. പക്ഷേ നമ്മൾ ഈ വെയിറ്റ് ഉള്ളതാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് തന്നെ പോകാം. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് കളയുന്നതാണ് ഇവർ. അപ്പുറത്തെ റോപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനാലും വല അടിച്ചുകൊണ്ടിരിക്കുക, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ത്തേക്ക് നമ്മൾ ആൾക്കാരെ പിടിച്ചിരിക്കുകയാണ്. അത് കാരണം ഓവർ സ്പീഡിന് ചിലപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോപ്പ് ഒരുപാട് ഇളകി പോയി നമ്മളെ വലയിൽ ചുറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലയിൽ ചുറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോപ്പ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ആളുടെ നിന്ന് റോപ്പ് മേടിക്കാൻ വേണ്ടി നമ്മൾ കൊളുത്ത് റെഡിയാക്കി വെച്ചേക്കാം ബാക്കിയുള്ളവർ. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചിനാണ് ഇപ്പോൾ എത്രത്തോളം റിങ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ റിങ് അനുസരിച്ചാണ് നമ്മൾ വള്ളത്തിൻ്റെ നീളവും തലയുടെ നീളവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അണിയത്തിൽ നിന്ന് ആൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഇഞ്ചിലിരിക്കുന്ന ആൾ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ അണിയത്തിരിക്കുന്ന ആളാണ് വലയുടെ നീളം വെച്ച് നമ്മൾ അളവിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നത്. ബാക്കിയുള്ളത് സൗണ്ട് കൊണ്ട് നമുക്ക് സംസാരിക്കുന്ന ഒരുപാട് കേൾക്കാമെന്ന് അറിയാൻ വയ്യ. എൻ്റെ തൊണ്ട ഭയങ്കര അടഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല നമ്മൾ ആളുടെ അടുത്ത് എത്തിയതുണ്ട്. നമ്മൾ ആളുടെ അടുത്ത് എത്തി കെട്ടഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലയിൽ Thank you.
അപ്പൊ നമ്മള് വല വലിക്ക് റോപ്പ് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ ഒരു റോപ്പിന്റെ എൻഡ്, അതായത് ഇതിപ്പോ നമ്മൾ വളഞ്ഞിട്ടേക്ക് നമ്മള് വലയുടെ അടിയിൽ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഇത് ഫുള്ള് വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് വല വലിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഈ റോപ്പ് ഫുള്ള്, അതായത് ഈ റിങ്ങൊക്കെ വന്ന് വരുന്നതാണ്, ഓരോന്നായിട്ട് വരുന്നത് പോലെ എല്ലാം വന്ന് ഇവിടെ വന്ന് പോകും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള എല്ലാ റോപ്പും കൂടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഫുള്ള് ഇങ്ങോട്ട് വരും. അപ്പം മീൻ ആ സമയത്ത് മീൻ ഫുൾ വലയുടെ അകത്താവും. അപ്പൊ അത് വരുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നതാണിത്, ഇത് ഓരോരുത്തരായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. വല കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വല ഇതുവരെയായിട്ട് നമ്മൾ മീനോടി കാണാനില്ല. മീനോടി കാണാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ആൾ കാണാൻ തുടങ്ങും. അപ്പോൾ ഇതുവരെയായിട്ടും മീനോടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ റോപ്പ് വലിക്കുന്ന റോപ്പ് ഫുള്ള് അവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു അതിൽ. അത് ചുറ്റുന്ന തന്നെ ഒരു പ്രത്യേകതരം ഒരു ഡിസൈനിലായിരിക്കും, അതല്ലേ? പ്രത്യേകം ചുറ്റുന്ന കണ്ട ഓരോ ലെയർ ലെയറായിട്ട് തന്നെ ചുറ്റി വയ്ക്കുന്നത്, അത് വലിക്കുന്ന ഏതേപോലെയാണ് അതേപോലെ തന്നെ ചുറ്റി വയ്ക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഒരാത്തേക്ക് വലിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ എനിക്ക് ആ കയറുകളിൽ പിന്നെ കയറാനുണ്ട്. കയറുകളിൽ ഇരുന്ന ഞാനാണ്. ഓരോരുത്തരും ഓരോ ജോലിയിൽ ബിസിയിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പേര് ഇങ്ങനെ നോക്കി വലയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ബേക്കിൽ വലയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ സെയിം വല കെട്ടിയിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ വല അവിടെ റോപ്പ് ചുറ്റുന്നു, റോപ്പ് വലിക്കുന്നു. അപ്പോൾ നമ്മളിത് കയറി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം മീൻ. അപ്പോൾ നമ്മൾ ഈ റോപ്പ് ഇങ്ങനെ നിൽക്കുന്നതിനെ കാണാൻ കണ്ടില്ലേ, നമ്മൾ വലയൊക്കെ ബേക്കിൽ പോകുന്നതാണ്. ഇത് നമ്മൾ ഒഴുക്ക് ഒരുപാട് നിൽക്കുകയാണ്, നല്ല വേഗത്തിൽ നിൽക്കുകയാണ്, നല്ല സ്പീഡിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ വല മൊത്തവും ഇതായി കണ്ടു വരികയാണ്. റോപ്പ് നേരെ കാണുകയാണ്, അതുപോലെ തന്നെ കണ്ടു. നമ്മൾ ഒഴുക്ക് നല്ല നിൽക്കുന്നതുകൊണ്ടാണ്, ഇല്ലായിരുന്നു നമുക്ക് അടിയിൽ നിന്ന് വരേണ്ടതായിരുന്നു ഇത്. ഒഴുക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ വള്ളം ബേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, വല കണ്ടു വല ഒഴുക്കിനെടുത്തോണ്ട് പോകുന്നതാണ്. മീന് പോവാതിരുന്ന ഭാഗ്യം, നമുക്ക് മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. കാരണം ഇത് ഒഴുക്ക് നിൽക്കുന്നതുകൊണ്ട് മീൻ ചിലപ്പോൾ വലയ്ക്കകത്തായിരുന്നാൽ കൂടെ നമ്മൾ ഈ കമ്പയുടെ അടിയിൽ കൂടെ പോകാൻ പറ്റും. ഈ ആ വല മീനിന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു സമയം ഈ ഒരു കമ്പ വഴിയിൽ കൂടെയാണ്. അപ്പോൾ ഈ കമ്പ അടിയിൽ കൂടെ നമുക്ക് മീൻ പോകാൻ പറ്റും. ഇത്രയും ഭാഗത്ത് വല കാണത്തില്ല. നമ്മൾ വല ഇപ്പം ഇനി എത്രത്തോളം കറങ്ങി നിൽക്കുന്നതാണ്, ഇത്ര റൗണ്ട് വലയിൽ മീൻ ഏതെങ്കിലും ഒരു സൈഡിൽ കിടക്കുന്ന കുഴപ്പമില്ല. ഒഴുക്കുള്ളതുകൊണ്ട് മീൻ കിട്ടുമെന്ന് തന്നെ ഡൗട്ടാണ്. കാരണം ഒഴുക്ക് വീണ് പോവാതിരുന്ന നമുക്ക് മീൻ കിട്ടും. ഒരു അടിപൊളി നീന്തൽ കാഴ്ച. ജോമ എന്നെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വള്ളത്തിലെത്തിപ്പോയി. പിന്നെ നടുക്കൊന്നായിട് നടുക്കെടുത്തിട്ട് നമുക്ക് വലയിലേക്ക് കെട്ടിയിട്ട് കിടക്കാം. കാരണം ഒഴുക്ക് നിന്ന് നമ്മൾ വല കണ്ട ഇത്രയും നമ്മൾ വല ബേക്കിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വള്ളം മുന്നോട്ട് കയറി പോകണ്. അപ്പോൾ മീന് ഇതിൻ്റെ നടുക്കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടുപോയി. ആ വള്ളത്തിലിരിക്കുമ്പോൾ വയർലെസ്സിൻ്റെ സൗണ്ട് ഉണ്ട്. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്ന പോലെയില്ല ഞാൻ. അപ്പോൾ ഏതായാലും ഈ വള്ളത്തിൽ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ നീന്തി വന്നതാ. അയ്യോ വെള്ളം വീണേ. നമ്മൾ വലയും വള്ളവും നിൽക്കുന്ന നിപ്പ് കണ്ട,
നമ്മളെ വല ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നേരെ പോയി ഇതോ അങ്ങ് പോയിരിക്കുകയാണ്. ഒഴുക്ക് അതായത് തെക്കട്ടാണ്, തെക്കട്ട് ഒഴുക്കായതുകൊണ്ട് നമ്മളെ വള ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരികയാണ്. കാരണം വെയിറ്റുള്ള ഭാഗം ഫുള്ള് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ അത് നമ്മൾ സാധാരണ അടിയിൽ നിന്നാണ് വരേണ്ടിരുന്നത്. ഇതിപ്പോ നേരെ നിന്ന് വന്ന ചിലപ്പോ മീൻ അടിയിൽ കൂടെ വീണു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വീണു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മീൻ അകത്ത് കാണും. അപ്പൊ ഏതായാലും 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല മീൻ ഉണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് ഏതായാലും വലിച്ച അവസാനം വല വലിച്ചീരുമ്പോ നമുക്ക് കാണാം. അപ്പൊ ഇനിയൊന്നും കാണാനൊന്നും ഇല്ല, നമ്മൾ ഇനി വല ഈ പ്ലോട്ട് എടുത്ത് അങ്ങ് കിടക്കും. അപ്പൊ നമ്മൾ പ്ലോട്ട് എടുക്കാൻ പോവുകയാണ്. ഇത് പിടിക്കുന്നതല്ല പാട്, പിടിച്ച് കെട്ടിയിടുന്നതാ. ഓക്കെ, വാ വാ നിർത്തിയോ അമ്മേ. കെട്ടാൻ പോകും. അപ്പൊ നമുക്ക് ഇവിടെ കെട്ടിക്കിടക്കാം. സാധാരണ ഇതിന്റെ നടുക്കായിരുന്നു നമുക്ക് കെട്ടേണ്ടിയിരുന്നത്, പക്ഷെ ഒഴുക്ക് കാരണമാണ് നമ്മൾ ഈ സൈഡിലെടുത്തത്. അപ്പൊ കാറ്റിന്റെ വല നമ്മളെ വല ഇങ്ങോട്ടെങ്കിലും വലിച്ചോണ്ട് വരുമല്ലോ. അപ്പൊ ഗായ്സ് നമ്മളെ വല കയറി തുടങ്ങി. ഇനി വല മൊത്തം കോടന്റിലാക്കണം. സി ഡി മീനാണെന്ന് തോന്നുന്നു. ഓ അയില ഓടിക്കുന്നു കണവ. കരിമീന് ചത്ത്. പാടത്തേം കൂടെ കെട്ടിയിടാ. അയില ഓടണണ്ട. അയിലയാണ് ഓടിക്കുന്നത്. ആവോലി 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 വന്ന് ആവോലി വന്ന് ഗായ്സ്. അപ്പോൾ ആവോലിയൊക്കെ ആ ഓടി വന്നിട്ടുണ്ട്. മീൻ മൊത്തം ഇങ്ങോട്ട് തന്നെ ഓടി വരും. കാരണം അവിടെ ചൊറി കിടക്കുകയാണ്. ചൊറി കിടക്കുന്നതുകൊണ്ട് ചൊറി കടിക്കും. അതുകൊണ്ട് കറുത്ത ആവോലിയും കണവ എല്ലാം വന്നാണ്ട്. എവിടെ ജോമൻ വലിയടാ. കടവയും അവിടെ ഇളകി കിടക്കുന്നിടത്ത് മീനാണ് തോന്നുന്നു. മീനിക്ക് നോക്കിയ കണവയും. അതിലെ മീനും കണവയൊക്കെ ഓടിക്കുന്നുണ്ട്. നടുക്ക് പോലെ നടുക്ക് പോലെ ഗോരിയെങ്കിലും
അവിടെ നിന്നാ മുറിക്കണം. കാണാം കാണാം എൻജോറിയ ടീം. വലിയടാ വലിയ വല്ല ചൊറി അടിച്ച് അടിയിൽ പോയിക്കൂടാ. ആ ചൊറി മൊത്തം മീതെ ഒന്ന് കോരി കളയണം. ആവോലിയും കണവായി കുട്ടയിൽ കിട്ടുമേ. കുട്ടയിൽ മീൻ കയറൂല, കച്ചാലിലേ കയറൂല ഈ മീൻ. ഇത് മൊത്തം കോരാണ്. ഇത് മൊത്തം കോരാ, ഇത് മൊത്തം കോരാ, ഇത് മൊത്തം ഒതുക്കട്ടാ, ഒതുക്കട്ടാ. ഇപ്പോൾ ജെല്ലി ഫിഷിൻ്റെ ഒരു ഇടയിൽ നമ്മൾ വന്ന് പെട്ടുപോയി. വേറെ ഒരു മീൻ തരവും കാണുവാനില്ല. ഇവിടെ അയലേന്നില്ല, അപ്പുറത്ത് അയല കിട്ടും.
നമ്മൾ കുറച്ചായ ആവോലിയും കണവയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ജെല്ലി ഫിഷാണ് കൂടുതൽ. നമ്മൾ അതുകൊണ്ട് അതായിട്ട് അത് നീക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ കടിക്കുന്ന ജെല്ലി ഫിഷ്. അതിൻ്റെ കൂടെ മറ്റേ നീല ജെല്ലി ഫിഷും ഉണ്ട്. ഈ ഓറഞ്ച് കളറില്ലേ, ഇതാണ് കടിക്കുന്നത്. ഇതാ കണ്ണിൽ വീണാലും കയ്യിൽ വീണാലും എവിടെ വീണാലും കടി മസ്റ്റ്. ഇപ്പോൾ കണവേ നടുക്ക് പോകും, നടുക്ക് കുറച്ച് ഉണ്ടായിരുന്നു. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ആകെ കിട്ടിയ മീനുകളുണ്ട് നിങ്ങൾക്ക്. ഓ ആണ്ടല്ലേ, ഈ കളയിലെ ഫുള്ള് ആവോലിയും കണവയാണ്. അതുപോലെ തന്നെ ഇതിൽ അയിലയും ആവോലിയും കണവയും എല്ലാം കൂടെ മിക്സ്ഡ്. അപ്പുറത്ത് അത് തന്നെ സെയിം, ആകെ ഒരു രണ്ട് മൂന്ന് കുട്ടികളോളം മീനുണ്ട്. അത് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ചത്തിട്ടില്ല. ചൊറി ചൊറി വെള്ളമാണ്, അതായത് ചൊറിയുടെ വെള്ളം ആയതുകൊണ്ട് നമ്മൾ അത് വാരണ സമയത്ത് പിടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ വീണാൽ പണി കിട്ടും. ഈ ചൊറി വെള്ളം ദേഹത്ത് എവിടെ വീണാലും നമ്മൾ കടിച്ചാൽ ഒരുവിധം കുഴപ്പമില്ല, ചൊറിയാതെ ഇരിക്കുക. അതാ ഇവിടെ ചൊറിയും ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് തിരിയണം. അതാണ്ട് നോക്കിയേ,
അപ്പൊ എന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ടിട്ട് ആ പാവി പയലതോ ആ വള്ളത്തിൽ കയറി ഇന്ന് കഴിക്കുന്നു. അപ്പൊ എന്നെ ഒറ്റയ്ക്ക് നമുക്കപ്പോ ഏതായാലും മീൻ തിരിയാൻ പോയാണ്. അപ്പോ ആവോലിയും അയിലയും കണവേ അപ്പൊ കണ്ടല്ലേ, അപ്പൊ ഇന്ന് കിട്ടിയ മീനാണ് ഇത്രയും. അപ്പോ പിന്നെ എവിടെയാ കൊണ്ട് കൊടുക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഏതായാലും മീൻ വിൽക്കുന്നതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് കൊല്ലത്തായിരുന്നോ, പക്ഷേ കൊല്ലത്താണോ കൊണ്ട് കൊടുക്കുന്നത്, അതേപോലെ നമ്മളെ അഞ്ചേങ്കിലോട്ട് തിരിച്ചു പോവുകയാണോ എന്ന് അന്ന് അറിയാൻ വയ്യ. അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഗായ്സ് നമുക്കിപ്പോൾ ഈ ഒരു അറയിൽ നിന്ന് ഇത്രയും ആവോലിയും കിട്ടി, ആവോലി കിട്ടി, അതുപോലെ തന്നെ ഇത്രയും കണവയും കിട്ടി. കണവ ഉണ്ട്, അപ്പൊ ഇത്രയും കണവ വലിയ കണവയാണ്. അപ്പൊന്നോ ഫ്രെയിമിൽ നിറഞ്ഞിരിക്കുന്നു. ഇത്ര വലിയ കണവയും കിട്ടി. പിന്നെ അതായത് കുറച്ച് അയിലയും വരുമീനും, അതായത് ചെറിയ നെമ്മീൻ എന്ന് പറയും. അപ്പം അതും കുട്ടയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആ അറയാണ് അടുത്തത് വേണ്ടേ. അപ്പോൾ ഇനി അടുത്തത് ഈ അറയിൽ നിന്ന് മാറണം. ഇത് തിരിഞ്ഞ് നോക്കാം എത്ര എണ്ണം കിട്ടുമെന്ന്. ഗായ്സ് അങ്ങനെ ഒരു 5:10 നമ്മൾ 5 തെങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വല അടിച്ച് 2 മണിക്ക് വല അടിച്ചതാണ്. 2 മണിക്ക് വല അടിച്ച് തീർന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടതാണ്. അതായത് നീണ്ടവരെ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിട്ട് നേരെ വന്നപ്പോൾ 5:10. അപ്പോൾ 2:10 നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണണ്ട നമുക്ക് കിട്ടിയ മീൻ കാണണ്ടേ, ആവോലി ആ കുട്ടയിലിരിക്കുകയാണ്. ആവോലിയും അതുപോലെ തന്നെ ഇതിലും കുട്ടയിലെ ആവോലി തന്നെ. പിന്നെ കാണണ്ട ഇവിടെ പാരയും കത്തിപ്പാര കണ്ടില്ലേ, സീഡി മീൻ, സീഡി മീനും പാരയാണ്. ഇപ്പം ഇപ്പുറത്തെ കണവ നമ്മൾ വെള്ളത്തിൽ ഇട്ടേക്കാണ്, കണവേനെ പിടിച്ച് വെള്ളത്തിൽ ഇട്ടേക്കാണ്. അപ്പോൾ കണവ ഇവിടെ വെള്ളത്തിൽ ഫ്രഷായിട്ട് കിടപ്പുണ്ട്. ഇപ്പം ഇപ്പുറത്തെ പാരയും അതുപോലെ തന്നെ വരുമീനും അയിലയും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും പിന്നെ ഹാർബറിൻ്റെ അകത്തോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ഇനി എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്രോയ്ക്ക് പണി കിട്ടി, ഒന്നുമില്ല, ഗോപ്രോയുടെ ബാക്ക് ഡിസ്പ്ലേ ലൈൻ പോലെയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്തോ ഒരു തകരാറ് വന്നതാണ്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ എപ്പോൾ വരുമെന്നൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല. ഏതായാലും ഗോപ്രോ അടിച്ചു പോയി, നമ്മളെ ഗോപ്രോ അടിച്ചു പോയി ഗായ്സ്. പിന്നെ നമുക്ക് ഏതായാലും നമ്മളെ സ്ഥലത്തെത്തി നമ്മളിപ്പോൾ നേരെ വീട്ടിൽ അവിടെ പോയി ഹാർബറിൽ പോയി മീൻ കൊടുക്കുന്നതാണ്. പറ്റുന്നതും മീൻ കൊടുക്കുന്നതും കൂടെ എടുക്കാൻ എത്രത്തോളം, അതായത് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 2.5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഓടിയിട്ടാണ് മീൻ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എന്നിട്ടും മീനിൻ്റെ വില കിട്ടുമോയെന്നറിയാൻ വയ്യ. ആവോലിയാണ് കൂടുതലും, ആവോലിയായതുകൊണ്ട് വില കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണവയും, കണവയും ഏത് ടൈം കൊണ്ട് കൊടുത്താലും വിലയാണ്. അപ്പോൾ ഞാനും നമ്മുടെ ജോമോനും കൂടെ ചിത്രടിച്ച് പിന്നെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ പിന്നെ കൊണ്ട് കൊടുക്കണം. ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾ മീൻ കൊടുക്കുന്നത് വിൽക്കുന്നതും കൂടെ ഞാൻ ഏതായാലും ഇതിൽ ആഡ് ചെയ്തേക്കാം. മീൻ കൊടുക്കുന്നതും കൂടെ നമുക്ക് ആഡ് ചെയ്തേക്കാം നമ്മൾ. അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ നക്കി വെച്ചോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ. മീൻ കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കാറ്റ് നിൽക്കുന്നുണ്ട്. അതെ നീ ഫ്രണ്ടിലോ
2600 2700 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